ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് വീണ്ടും ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വരെ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ 4 ക്ലാസ്സിൽ 13-ാം അധ്യായത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ 13-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തിൻ്റെ വിവരണവും അതുപോലെ തന്നെ 11 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളിൽ കരയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തിൻ്റെ വിവരണവും ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അത് എതിർ ക്രിസ്തുവിനെ റെപ്രസെൻറ്റേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ആ മൃഗം അത് എതിർ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്ന എതിർ ക്രിസ്തുവിന് വേണ്ടി വക്കാലത്ത് ചെയ്യുന്ന കള്ളപ്രവാചകനെയാണ് കാണിക്കുന്നത്. നാം നേരത്തെ ഓർത്തതുപോലെ സാത്താന് ട്രിനിറ്റിയുണ്ട്, ത്രിത്വമുണ്ട്. ദൈവത്തിന് പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം എന്ന 3 ട്രിനിറ്റി ഉള്ളതുപോലെ, ത്രിത്വമുള്ളതുപോലെ സാത്താനും 3 ത്രിത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാമത് പാമ്പായിരിക്കുന്ന സാത്താൻ, അത് പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. 2-ാമത് എതിർ ക്രിസ്തു, അത് കർത്താവിന് പകരം നിൽക്കുകയാണ്. 3-ാമത് ഈ കള്ളപ്രവാചകൻ, അത് പരിശുദ്ധാത്മാവിന് പകരം നിൽക്കുകയാണ്. അപ്പോൾ സാത്താൻ, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, ഈ 3 പേര് സാത്താൻ്റെ ട്രിനിറ്റിയാണ്. അതിൽ ആ 2-ാമത്തെയും 3-ാമത്തെയും ട്രിനിറ്റിയിലുള്ള ആ വിവരണമാണ് ഈ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം യെശയ്യാവ്, ദാനിയേൽ, അതുപോലെ തന്നെ ആ പൗലോസ് ഈ എതിർ ക്രിസ്തുക്കളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു വിവരണം നാം പല ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് യോഹന്നാൻ കാണുന്ന ആ മൃഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ 13-ാം അധ്യായത്തിൻ്റെ 1-ും 2-ും വാക്യം നാം കാണുന്നത് ഇത് എമർജൻസ് ഓഫ് ദ ബീസ്റ്റ് ഔട്ട് ഓഫ് ദ സീ, ആ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ആ ഒരു മൃഗത്തെയാണ് ഈ 1-ും 2-ും വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ മൃഗത്തെ പറ്റിയുള്ള വിവരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം യോഹന്നാനും അതുപോലെ തന്നെ ദാനിയേലും ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ, ഈ രാഷ്ട്രീയ സംവിധാനത്തെ, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ നേതാവായിരിക്കുന്നവനെ ഒരു മൃഗത്തോടാണ് തുല്യപ്പെടുത്തിയിരിക്കുന്നത്. 7-ാമത്തെ ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലും നാം ആ കാര്യം തന്നെ നാം കാണുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ മൃഗസ്വഭാവമുള്ള ഒരു യഥാർത്ഥമായ രീതിയിലുള്ള ഒരു മൃഗമല്ലിത്, പക്ഷേ ആ മൃഗമെന്ന് കാണിക്കുന്നത് ആ മൃഗത്തിൻ്റെ സ്വഭാവത്തോട് കൂടെ വരുന്ന ഒരു വ്യക്തി, ഒരു ലോക നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്, ആ നേതാവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അവൻ്റെ സ്വഭാവങ്ങൾ നോക്കുമ്പോൾ മൃഗീയമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നും നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ അറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബീസ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ ഫോൾസ് മെഷയ, ഒരു
ഒരു കപടഭക്തിയോടുകൂടെ മഷികയായിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഇവനെ കാണുവാനായിട്ട് സാധിക്കും. ഇവനെ പറ്റി കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഈ വ്യക്തിയെപ്പറ്റി, ഈ കള്ളപ്രവാചകനെ പറ്റി, ഈ കള്ള മഷികയെപ്പറ്റി പറയുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. വെളിപ്പാട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേര് എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അപ്പോൾ ക്രിസ്തുവാണ് എന്ന പേരിലാണ് ഇവൻ വരുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പേരും എടുത്തുകൊണ്ട് ഇവൻ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 24-ാം വാക്യത്തിനും വീണ്ടും കർത്താവ് ആവർത്തിക്കുന്നുണ്ട്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഈ എതിർക്രിസ്തു എന്ന് പറയുന്നത്, ഈ എതിർക്രിസ്തു ആ കർത്താവിൻ്റെ ജനങ്ങളെ, വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ ആണ് വരുന്നത്. നാം 6-ാം അധ്യായം 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ രംഗപ്രവേശനം നാം കാണുകയുണ്ടായി. എങ്ങനെയാണ് വരുന്നത്? ക്രിസ്തുവിനെ പോലെയാണ് വരുന്നത്. 19-ാം അധ്യായത്തിൽ കർത്താവ് ആ വെള്ള കുതിരയുടെ പുറത്ത് ആ ഹർമ്മഗദോൻ യുദ്ധത്തിനു വേണ്ടി ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി, രാജ്യഭാരം ഏറ്റെടുക്കുവാൻ വേണ്ടി വരുന്ന അതേ രീതിയിൽ തന്നെ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഈ എതിർക്രിസ്തു ഒരു വെള്ള കുതിരയുടെ പുറത്ത് കർത്താവിനെ പോലെ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടാൽ ആര് കണ്ടാലും വിചാരിക്കും ഇത് കർത്താവ് തന്നെയാണെന്ന്. അപ്പോൾ അതുതന്നെയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ പേരിൽ, എൻ്റെ നാമത്തിൽ എന്നെ പോലെ അനേകർ കടന്നു വരും. അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വ്യക്തിയാണ് ഈ എതിർക്രിസ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈവൻ ഈ വരുന്നത് മുഖാന്തരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സാത്താന് ലോകവ്യാപകമായി കിട്ടിയിരിക്കുന്ന ദുഷ്ടശക്തി ഈ ഭൂമിയുടെ മേൽ വരുന്നതാണ് കാണുന്നത്. അപ്പോൾ സാത്താനീയമായിരിക്കുന്ന ദുഷ്ടശക്തിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഈ എതിർക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത്. ദുഷ്ടത കൊണ്ട് നമുക്കറിയാം ഇതൊക്കെയും ദുഷ്ടന്മാരാണ്. അപ്പോൾ ആ ദുഷ്ടതയിലാണ് ഇവൻ വരുന്നത്. ഈ മൃഗം എന്ന് പറയുന്നത് ഈ ജാതീകമായിരിക്കുന്ന സിസ്റ്റത്തിലെ ഒരു ജാതീക നേതാവാണ്. നമുക്കറിയാം നെബൂഖദ്നേസറിനെ അത് കാണിച്ചു കൊടുക്കുമ്പോഴും ദാനിയേലിനെ സിസ്റ്റങ്ങളൊക്കെയും കാണിച്ചു കൊടുക്കുമ്പോൾ ജാതീയമായ സിസ്റ്റങ്ങളുടെ ആവിർഭാവമാണ് അവിടെ തുടങ്ങിയത്. അപ്പോൾ ഈ ഭൂമിയെ ജാതികൾ ഭരിക്കുവാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭരണ സംവിധാനം ആരംഭിച്ചത് നെബൂഖദ്നേസറിൻ്റെ കാലത്തായിരുന്നു. അതിനു മുമ്പേ ഈജിപ്തും അസീറിയ ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് വന്നത് ഈ ബാബിലോണിൻ്റെ കാലത്തായിരുന്നു. അതുമുതൽ അവസാനത്തെ ജാതീയ നേതാവായിട്ടാണ് ഈ എതിർക്രിസ്തു വരുന്നത് കാണുന്നത്. ദ ബീസ്റ്റ് ഈസ് എ ജെൻറ്റൈൽ ലീഡർ ഓഫ് എ ജെൻറ്റൈൽ സിസ്റ്റം. അത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ മൃഗമെന്ന് പറയുന്നത് ഒരു രാജാവിനെയും അതുപോലെ തന്നെ ഒരു രാജ്യത്വത്തെയുമാണ് കാണിക്കുന്നത്. അവനൊരു രാജാവിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു രാജ്യത്തെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ അവസാനത്തെ ഒരു രാജാവായിട്ട്, അവസാനത്തെ ഒരു രാജ്യമായിട്ട് അവൻ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. നാം ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് നെബൂഖദ്നേസറിനെ പറ്റി പറയുന്നത്, മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവനെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കയിൽ തന്നു. എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതി ആക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല, തിരുമനസ്
കൊണ്ടു തന്നെ. അപ്പോൾ ഈ അധികാരം നെബുക്കദ്നേസറിന് ആദ്യമേ ബലിവനായ ദൈവം കൊടുത്തു. അതുപോലെ തന്നെ ഈ അവസാനം ഈ എതിർ ക്രിസ്തുവിനും ഈ മൃഗത്തിനും അതേ ശക്തി ബലിവനായ ദൈവം കൊടുക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നാം കാണുന്നത് ഈ 10 കൊമ്പും 7 തലയും കൊമ്പുകളുള്ള രാജമുടിയുള്ളവൻ എവിടെ നിന്നാണ് വരുന്നത്? അവൻ സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത്. നമുക്കറിയാം സമുദ്രം എന്തിനെയാണ് കാണിക്കുന്നത്? സമുദ്രം ഈ ജാതീയ വ്യവസ്ഥയാണ് കാണിക്കുന്നത്, ഈ ലോകത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലുള്ളതായ ജാതീയ വ്യവസ്ഥതയെ കാണിക്കുന്നു. മാത്രമല്ല ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഈ ജനസമൂഹത്തെ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമുദ്രം അതിന് സ്റ്റേബിളില്ല, അത് ഒരു ഉറപ്പില്ല. ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരമാലകൾ പൊങ്ങിയും താണും പൊങ്ങിയും താണും കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു ഒരു പ്രക്രിയയാണ് സമുദ്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ എതിർക്രിസ്തു വരുന്നതായ സമയത്തും ലോകത്തിൽ യാതൊരു രീതിയിലുള്ളതായ സമാധാനവും ഇല്ലാതെ ഇരിക്കുന്ന ആ സമയത്താണ് അവൻ വെള്ളക്കുതിരപ്പുറത്ത് വന്ന് സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് കള്ള സമാധാനം പ്രോമിസ് ചെയ്ത് വാഗ്ദത്തം ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിലർ പറയുന്നത് ഇത് മെഡിറ്ററേനിയൻ സീയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് മെഡിറ്ററേനിയൻ്റെ സൈഡിലുള്ള ആരോ ആയിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയും ഒരു പറച്ചിൽ ഉണ്ട്. ഏതായാലും ഇത് കൂടുതലായിട്ടും പറയുന്നത് ലോക സമൂഹത്തെയാണ്. ലോകത്തിൽ സമാധാനമില്ലാതെ അസ്വസ്ഥതയില്ലാതെ ആ കടലിനെ പോലെ അസ്വസ്ഥതയുള്ളതായ ഒരു സമയത്ത് അവൻ കയറി വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നാം കാണുന്നത് അവനെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ, അവന് 10 കൊമ്പ് ഉണ്ട്. 10 കൊമ്പ് എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ തന്നെ ആ നെബുക്കദ്നേസർ കണ്ട ആ ബിംബത്തിൻ്റെ കാലിലെ 10 വിരലുകളും അതുപോലെ തന്നെ യോഹൻ ദാനിയേൽ കണ്ട ആ അവസാനത്തെ മൃഗത്തിൻ്റെ 10 കൊമ്പുകളും ഉള്ള അതിനെപ്പറ്റി തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഈ ലോക സാമ്രാജ്യത്തിൻ്റെ അവസാന സമയത്ത്, ഇതുവരെയും അത് പ്രത്യക്ഷമായിട്ടില്ല, റോമൻ എംപയറിൻ്റെ ഇടയിൽ റോമിലും യൂറോപ്പിലും ഉള്ളതായ അനേക 10 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഭരിക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവൻ്റെ ആവിർഭാവം. അവരുടെ ആ 10 രാഷ്ട്രങ്ങൾ സംഘടിച്ച് പ്രവർത്തിച്ച് ആധുനിക റോം ഉടലെടുക്കുന്ന സമയത്ത് അവരുടെ നേതാവായിട്ട് സാത്താൻ ഇവനെ അവരോധനം ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ ആ 10 കൊമ്പ് കാണുന്നത്. അതിനുശേഷം കാണുന്നത് 10 കൊമ്പും 7 തലയും ഉണ്ട്. അപ്പോൾ ഈ 7 തല ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 7 തലയെപ്പറ്റി വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്താണ് നാം വായിക്കുന്നത്? അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, അവ 7 രാജാക്കന്മാരാകുന്നു, 5 പേർ വീണുപോയി, 1 ഉണ്ട്, പിന്നെ അവൻ കുറഞ്ഞുവന്ന് ഇരിക്കേണ്ടത് ആകുന്നു. അപ്പോൾ ഇവിടെ ഈ 7 തലയെന്ന് പറയുന്നത് 7 രാജാക്കന്മാരായിട്ടാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമുക്കറിയാം ഇത് പറയുന്നത് റോമാ സാമ്രാജ്യത്തിൽ 7 ചക്രവർത്തിമാർ ഉണ്ടായിരുന്നു. അതിൽ യോഹന്നാൻ വരുന്നതിന് മുമ്പ്, യോഹന്നാൻ്റെ ജീവിതകാലത്തിന് മുമ്പ് 5 ചക്രവർത്തിമാരുടെ ജീവിതം കഴിഞ്ഞു. 6-ാമത്തെ അന്നത്തെ ചക്രവർത്തിയായിരുന്നു ഡൊമീഷ്യൻ ചക്രവർത്തി. ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് ദാനിയേലിനെ പത്മോസ് ദ്വീപിലേക്ക് അയച്ചത്. ഇനിയും 7-ാമത് ഒരുവനൂടെ വരുവാനുണ്ട്. അത് ആരാണ്? ഈ എതിർ ക്രിസ്തുവാണ്. അപ്പോൾ 7-ാമത് വരുന്ന 7 തല എന്ന് കാണുന്നത് 7 റോമാ സാമ്രാജ്യത്തിലെ 7 ചക്രവർത്തിമാരെ, അവരുടെ എംപറേഴ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു. മാത്രമല്ല നാം മുമ്പേ ഓർത്തതുപോലെ തന്നെ ഇത് രാജ്യമായിട്ട് നാം നോക്കുമ്പോഴും 7 രാജ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാമത് ഈജിപ്റ്റ്, 2-ാമത് അസീറിയ, 3-ാമത് ബാബിലോൺ, 4-ാമത് മേദോ പേർഷ്യ, 5-ാമത് ഗ്രീസ്, ഗ്രീക്ക് സാമ്രാജ്യം, യവന സാമ്രാജ്യം. അപ്പോൾ യോഹന്നാൻ്റെ സമയമായപ്പോഴത്തേക്കും ഈ 5 സാമ്രാജ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. 6-ാമത്തെ അന്നത്തെ സാമ്രാജ്യമായിരുന്നു റോം.
റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ യോഹന്നാൻ ജീവിക്കുന്നതായ സമയത്ത് ഈ റോമാ സാമ്രാജ്യമാണ് അന്ന് സ്ട്രോങ് ആയിട്ട് നിന്നത്. അപ്പോൾ ആ റോമാ സാമ്രാജ്യം അതും വീണുപോകും. വീണുപോയതിന് ശേഷം വീണ്ടും വരുന്ന സാമ്രാജ്യമാണ് ഏത്? ആ ടെൻ ഫെഡറേഷൻ. അപ്പോൾ ആ യൂറോപ്പിലുള്ളതായ 10 രാഷ്ട്രങ്ങളുടെ ഫെഡറേഷനിൽ വരുന്ന ഒരു രാഷ്ട്രമായിട്ട് ഈ ബീസ്റ്റിനെ, ഈ മൃഗത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നാം കാണുന്നത് എന്താണ്? 7-10 കൊമ്പുണ്ട്, 7 തലയുമുണ്ട്, കൊമ്പുകളിൽ 10 രാജമുടിയുമുണ്ട്, ക്രൗൺ. അത് കാണിക്കുന്നത് എന്താണ്? അവരുടെ ആ ഡൊമീനിയൻ പവർ, അവരുടെ ശക്തിയെ, അവരുടെ കഴിവിനെ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സാത്താന്റെ ശക്തി വളരെ ശക്തിയോടുകൂടെ ആയിരിക്കും ഈ അവസാന സമയത്ത് വരുന്നത്. പിന്നെ നാം കാണുന്നത് ദൂഷണനാമങ്ങളുള്ളൊരു മൃഗം, ദൂഷണനാമം. അപ്പോൾ ഈ ദൂഷണനാമം എന്ന് പറയുന്നത് എന്താണ്? വലിയവനായ ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുക, ദൈവത്തെ ഇല്ല എന്ന് പറയുക, അതാണ് ദൂഷണനാമം കൊണ്ടിരിക്കുന്നത്. പിന്നെ കർത്താവിനും അതുപോലെ തന്നെ ദൈവത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ദൈവമില്ല എന്നും ദൈവത്തിനെ താഴ്ത്തിക്കാണിച്ചുകൊണ്ട്, കർത്താവിനെയും താഴ്ത്തിക്കാണിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രക്രിയകളെയാണ് എന്ത് കാണിക്കുന്നത്? ഈ ദൂഷണനാമം കൊണ്ട് പറയുന്നത്. എല്ലായിടത്തും മിക്കവാറും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പിശാചും പിശാചിൻ്റെ കൂട്ടത്തിലുള്ളവരും എല്ലാം കർത്താവിനെ ദുഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നതിൻ്റെ ഇടയിലും വീണ്ടും വീണ്ടും ദുഷിക്കുന്ന ഒരു ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ട്, ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഈ മൃഗത്തെ കാണുവാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ കൂടുതലായി നമുക്കതിനെപ്പറ്റി പഠിക്കാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ.